പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് മോർണിംഗ് ടീയുടെ 29-ാമത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിഎസ്സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമേഖലകളെ വ്യക്തമായി മൈക്രോ പോർഷനുകളായി പഠിച്ചെടുക്കുന്ന ഒരു പുതിയ സംവിധാനം, അതാണ് മോർണിംഗ് ടീ. മോർണിംഗ് ടീയിൽ ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് ചർച്ചയ്ക്കെടുക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട്, ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തിൽ നിന്നും കേരള പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ, നാളിതുവരെ കേരള പി എസ് സിയുടെ ചോദ്യശേഖര പട്ടികയിൽ നിന്നും ഉദ്യോഗാർത്ഥികളോട് വിവിധങ്ങളായ പരീക്ഷകളിലൂടെ ചോദിച്ച ചോദ്യങ്ങൾ, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ പ്രധാന വസ്തുതകൾ, ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗമാണ് നിങ്ങൾക്കിന്ന് മോർണിംഗ് ടീയിലൂടെ തരാൻ ഉദ്ദേശിക്കുന്നത്. ഏവർക്കും, മോർണിംഗ് ടീ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ബംഗാൾ വിഭജനം. നമ്മുടെ സ്കൂൾ ക്ലാസ് മുതലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബംഗാൾ വിഭജനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബംഗാളിനെ വിഭജിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് ഗൂഢതന്ത്രത്തിൻ്റെ സത്യമായി നേർക്കാഴ്ചയായി നിലനിന്ന സ്ഥലമായിരുന്നു ദേശീയ പ്രസ്ഥാനങ്ങളുടെ നഴ്സറി എന്നറിയപ്പെട്ടിരുന്ന പശ്ചിമ ബംഗാൾ. ആ ബംഗാളിലാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായി അവിടുത്തെ ജനങ്ങളെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ചത്. പ്രാദേശികമായി ആ പ്രദേശത്തെ മുറിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഭിന്നത വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷ് ഗൂഢതന്ത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ബംഗാൾ. ഈ ബംഗാളിനെയാണ് ബ്രിട്ടീഷുകാർ കിഴക്കൻ ബംഗാൾ എന്നും കിഴക്കൻ ബംഗാൾ എന്നും പടിഞ്ഞാറൻ ബംഗാൾ എന്നും രണ്ടായി തരം തിരിച്ചത്. അങ്ങനെയുണ്ടായ കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായി വന്ന സംസ്ഥാനങ്ങളാണ് ഒന്ന് അസം, അതുപോലെ ഇന്ന് ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്ക. പടിഞ്ഞാറൻ ഈ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു ഒന്ന് ബംഗാൾ, കൽക്കട്ട ഉൾപ്പെടുന്ന ഒഡീഷ, ബീഹാർ, ഇതെല്ലാം പടിഞ്ഞാറൻ ബംഗാൾ. ഇങ്ങനെ രണ്ടായി ആ ഒരു ബംഗാൾ എന്ന പ്രദേശത്തെ അവർ വെട്ടിമുറിക്കാൻ തീരുമാനിച്ചു. ബംഗാൾ വിഭജനം നടത്തുന്ന സമയത്ത് ബംഗാൾ ഒരു വലിയൊരു ഭാഗമായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഭാഗമായിരുന്നു. 189,000 ചതുരശ്ര മൈൽ വിസ്തീർണമുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു പശ്ചിമ ബംഗാൾ. അവിടെ ജനങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ബംഗാൾ വിഭജനം ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. ബംഗാൾ വിഭജിച്ചത് എന്നാണ് എന്ന് പി എസ് സി ചോദിക്കുമ്പോൾ 1905 ജൂലൈ 20-ാം തീയതി എന്ന് വ്യക്തമായി ഉത്തരം പറയണം. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ നേർക്കാഴ്ച ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജിച്ചതെന്ന് 1905 ജൂലൈ 20-ാം തീയതി. ബംഗാൾ വിഭജനം നടത്താൻ പൊതുവെ കിഴക്കൻ ബംഗാളിൽ ജനങ്ങൾക്ക് പൊതുവെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. നല്ല വിദ്യാഭ്യാസം, നല്ല ജീവിത അനുകൂല സാഹചര്യങ്ങൾ, നല്ല വ്യാവസായിക ശാലകൾ, ഇതൊന്നും തന്നെ കിഴക്കൻ ബംഗാളിലെ ജനങ്ങൾക്ക് അന്യമായിരുന്നു എന്നും കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയത്. ബംഗാൾ വിഭജനം നടത്തുന്നതിൻ്റെ ഭാഗമായി കിഴക്കൻ ബംഗാളിൻ്റെ പല പ്രദേശങ്ങളിലും കഴ്സൺ പ്രഭു സന്ദർശിക്കുകയും അവിടെയെല്ലാം ജനങ്ങൾക്ക് വിവിധങ്ങളായ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു. പൊതുവെ കിഴക്കൻ ബംഗാളിലെ ജനങ്ങൾക്ക് പോലും പലപ്പോഴും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസം കിട്ടണമെങ്കിൽ, നല്ല എന്താ പറയുക, ഹോസ്പിറ്റൽ ഫെസിലിറ്റി കിട്ടണമെങ്കിൽ എല്ലാത്തിനും പടിഞ്ഞാറൻ ബംഗാളിലേക്ക്, കൽക്കട്ടയിലേക്ക് വരണമായിരുന്നു. അവിടെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ
എന്താ പറയുക, ചതി പ്രയോഗങ്ങൾ വർക്ക്ഔട്ട് ആവുന്നത്. കിഴക്കൻ ബംഗാളിൻ്റെ പല പ്രവിശ്യകളിലും കഴ്സൺ പ്രഭു ചെല്ലുകയും എത്തുകയും അവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കിഴക്കൻ മുസ്ലിങ്ങൾ കൂടുതലായി അധിവസിച്ചിരുന്ന കിഴക്കൻ ബംഗാളിലെ ജനങ്ങൾ ഈ ബംഗാൾ വിഭജനത്തെ അനുകൂലിക്കുന്നു, നന്നായിട്ട് അനുകൂലിക്കുന്നു. ശ്രദ്ധിച്ച് പഠിക്കണം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ജനങ്ങളെ വിശ്വസിപ്പിച്ചതൊന്ന്, എന്നാൽ ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ മറ്റൊന്ന്. ഇതായിരുന്നു ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. ബംഗാൾ വിഭജിച്ചതെന്നാണെന്ന് പഠിച്ചു. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വരുന്നു. ബംഗാൾ വിഭജനം നിലവിൽ വന്ന തീയതി 1905 ഒക്ടോബർ 16. രണ്ടായി ബംഗാൾ വിഭജിക്കപ്പെടുന്നു, കിഴക്കൻ ബംഗാളെന്നും, എന്നാൽ കിഴക്കൻ ബംഗാളെന്നും അതുപോലെ പടിഞ്ഞാറൻ ബംഗാളെന്നും. പടിഞ്ഞാറൻ ബംഗാളിൽ ഒറീസ, ബീഹാർ, ബംഗാൾ തുടങ്ങിയ ഭാഗങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. അതിൻ്റെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട. എന്നാൽ പടിഞ്ഞാറൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു ആസമും ധാക്ക തുടങ്ങിയ പ്രദേശങ്ങൾ. അവരുടെ തലസ്ഥാനമായിരുന്നു ധാക്ക. ഇന്ന് ധാക്ക ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ്. ശ്രദ്ധിക്കണം, മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭാഗമായി അതിനെ മാറ്റി. എന്നാൽ സമ്പന്ന ഹിന്ദുവർഗം അധിവസിച്ചിരുന്ന പടിഞ്ഞാറൻ ബംഗാൾ മറ്റൊരു ഭാഗത്തും ആയി. ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രം ഒക്കെ വർക്കൗട്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ബംഗാള്. ബംഗാൾ വിഭജനം അതിൻ്റെ നേർക്കാഴ്ചയാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ, നിലവിൽ വരുമ്പോൾ, നിലവിൽ വന്ന ദിവസം 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻ്റോ രണ്ടാമനാണ് വൈസ്രോയി. എന്നാൽ ബംഗാൾ വിഭജിച്ചതാര് എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭു. പഠിക്കണം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭുവും ബംഗാൾ വിഭജനം നിലവിൽ വരുന്ന സമയത്ത് വൈസ്രോയി മിൻ്റോ രണ്ടാമനും ആണ്. മിൻ്റോ രണ്ടാമൻ. എന്നാൽ ബംഗാൾ വിഭജനത്തിൻ്റെ ഗൂഢതന്ത്രങ്ങൾ മിനഞ്ഞ വ്യക്തിയുടെ പേര് റിസ്ലേ എന്നാണ്. 1904 അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ്, ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ നമുക്കെന്നും വിലങ്ങുതടിയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഉണ്ടല്ലോ, അവരുടെ ഐക്യമുണ്ടല്ലോ, അത്രയും വലിയൊരു പ്രവിശ്യയുണ്ടല്ലോ. ഏകദേശം 7.85 കോടി ജനങ്ങളുണ്ടായിരുന്നു അന്ന്. ഈ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ സ്വന്തമാക്കാം എന്നുള്ള സ്വപ്നങ്ങൾക്ക് എന്നും വിലങ്ങുതടി തന്നെയാണ്. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ അവരുടെ ശക്തി കുറയും. ഏതു വിധേനയും ബംഗാളിനെ വിഭജിക്കണം, നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകണം. ബംഗാൾ വിഭജിച്ചാൽ അങ്ങനെ ചോർന്നു പോകും എന്ന് അഭിപ്രായപ്പെട്ട, എന്ന് ബ്രിട്ടീഷുകാർക്ക് ഈ വൃത്തികെട്ട ബുദ്ധി പറഞ്ഞുകൊടുത്ത വ്യക്തിയുടെ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി റിസ്ലേ. PSC ചോദിച്ചിട്ടുണ്ട്, റിസ്ലേ. വർഷം 1904. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു മഹാശക്തിയാണ്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ സ്വന്തമാക്കാം എന്നുള്ള സ്വപ്നങ്ങൾക്ക് എന്നും മങ്ങലേൽപ്പിക്കുന്നതാണ് ബംഗാളിൻ്റെ ശക്തി. അതുകൊണ്ട് ബംഗാളിനെ വിഭജിക്കണം. ബംഗാളിനെ വിഭജിച്ചാൽ അവരുടെ ശക്തി കുറയും, അവരുടെ ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറിയുടെ പേര് റിസ്ലേ എന്നാണ്. റിസ്ലേ. ബംഗാൾ വിഭജനത്തിൻ്റെ ഫലമായി ബംഗാൾ രണ്ടായി മുറിയപ്പെടുന്നു. ഒന്ന് കിഴക്കൻ ബംഗാൾ, രണ്ട് പടിഞ്ഞാറൻ ബംഗാൾ. കിഴക്കൻ ബംഗാളിൻ്റെ ഭാഗമായിരുന്നു അസമും അതുപോലെ ധാക്കയും. അവരുടെ തലസ്ഥാനമായിരുന്നു ധാക്ക. ധാക്ക. എന്നാൽ പടിഞ്ഞാറൻ ബംഗാൾ, ബംഗാൾ, ഒറീസ, ബീഹാർ, അതിൻ്റെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ബംഗാൾ വിഭജിക്കപ്പെടുകയാണ്. ബംഗാൾ വിഭജിക്കപ്പെടുകയാണ്. ബംഗാൾ രണ്ടായി വിഭജിക്കപ്പെടുന്നു, കിഴക്കനെന്നും പടിഞ്ഞാറനെന്നും. കിഴക്കൻ ഭാഗത്ത് ആസം, അതിൻ്റെ തലസ്ഥാനമായി ധാക്ക. പടിഞ്ഞാറൻ ഭാഗത്ത് ഒറീസ, ബീഹാർ, അതുപോലെ ബംഗാൾ, അതിൻ്റെ തലസ്ഥാനമായി കൽക്കട്ട. വിഭജനം നിലവിൽ വരുന്ന ദിവസം പഠിക്കണം, 1905 ഒക്ടോബർ 16. അന്നേ ദിവസമാണ് നമ്മൾ രാഗി വിലാപദിനമായി ആചരിക്കുന്നത്.
രാഖിബന്ധൻ പറയാം നമുക്ക് വിലാപദിനമായി നമ്മൾ ആചരിക്കുന്നു ഒക്ടോബർ 16 ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പി എസ് സിയുടെ റിപ്പീറ്റഡ് ചോദ്യങ്ങളിലൊന്ന് ബംഗാൾ മുഴുവനും വിലാപദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ 16 തീയതി ഒക്ടോബർ 16 തീയതിയാണ് ബംഗാൾ മുഴുവനും വിലാപദിനമായി ആചരിക്കുന്നത് ബംഗാളിൽ ഐക്യം നിലനിർത്താൻ വേണ്ടി ഒരു കാരണവശാലും ബംഗാളിൻ്റെ ഐക്യം തകരാൻ പാടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടായിരുന്ന നമ്മുടെ ദേശീയ കവിയായ രവീന്ദ്രനാഥ് ടാഗോർ ഒക്ടോബർ 16 അതായത് ബംഗാൾ വിഭജനം നിലവിൽ വന്ന അതേ ദിവസം ജനങ്ങളോട് പറഞ്ഞു രാഖിബന്ധൻ രക്ഷാബന്ധൻ ദിനമായി ഐക്യത്തിൻ്റെ പ്രതീകമായ ദിവസമായി ആചരിക്കുവാൻ രാഖിബന്ധൻ രക്ഷാബന്ധൻ ദിനമായി ഒക്ടോബർ 16 ആചരിക്കാൻ ജനങ്ങളോട് നിർദ്ദേശിച്ചത് ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ കിട്ടാക്കനിയായ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് കിട്ടാക്കനിയായ നൊബേൽ സമ്മാനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ലോകത്തിൻ്റെ വിഖ്യാതനായ കവി രവീന്ദ്രനാഥ് ടാഗോർ 1913 ഗീതാഞ്ജലി എന്ന കൃതിക്ക് നൊബേൽ സമ്മാനത്തെ ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിച്ച വിശ്വവിഖ്യാത പ്രത്യേകിച്ച് അന്നത്തെ ഒരു സാഹചര്യത്തിൽ പോലും ബ്രിട്ടീഷുകാർ പോലും ഏറെ ബഹുമാനിച്ചിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ എന്ന വ്യക്തി ബംഗാൾ ജനതയോട് പറയുകയാണ് ഒക്ടോബർ 16 തീയതി നമ്മൾ രാഖിബന്ധൻ രക്ഷാബന്ധൻ ദിവസമായി ആചരിക്കണം ഐക്യം നമ്മുടെ ഐക്യം തകരാൻ പാടില്ല നമ്മുടെ ഐക്യം തകരാനുള്ളതല്ല എന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു ശ്രദ്ധിക്കണം അടുത്ത പോയിന്റ് നമ്മൾ കേൾക്കാൻ പോകുന്നു ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിതയാണ് അമർ സോന ബംഗ്ല അമർ സോന ബംഗ്ല അമർ സോന ബംഗ്ല ഇന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനമാണ് രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി ദേശീയ ഗാനം എഴുതിയത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ അല്ല അമീർ ഖുസ്രു അല്ല ഇത് ആരാണെന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോറാണ് ബംഗാൾ വിഭജന കാലത്ത് ടാഗോർ രചിച്ച കവിത അമർ സോന ബംഗ്ല അമർ സോന ബംഗ്ല ഇന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം രണ്ട് രാജ്യങ്ങൾക്ക് വേണ്ടി ദേശീയ ഗാനം എഴുതിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ് ബാനർജി ഇദ്ദേഹമാണ് ബംഗാൾ വിഭജനത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഐക്യത്തിന് മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് അഭിപ്രായപ്പെട്ടത് പി എസ് സി ചോദിച്ചിട്ടുണ്ട് പഠിക്കണം ബംഗാൾ വിഭജനത്തെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ പതിച്ച ബോംബ് ഷെൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുരേന്ദ്രനാഥ് ബാനർജി ബംഗാൾ വിഭജന കാലത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച കവിത അമർ സോന ബംഗ്ല ഇന്ന് ബംഗ്ലാദേശിലെ ദേശീയ ഗാനം ബംഗാൾ വിഭജനം ഒരുപാട് വിമർശനങ്ങൾക്കും എതിരഭിപ്രായങ്ങൾക്കും ഒക്കെ വിധേയമായി 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്യപ്പെടുന്നു ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ബംഗാൾ വിഭജിക്കുന്നത് ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്നത് വർഷങ്ങൾ പഠിക്കണം 1911 ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്നത് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം 1911 അങ്ങനെ ബംഗാൾ വിഭജിക്കുന്ന സമയത്തെ വൈസ്രോയുടെ പേര് ഹാർഡിഞ്ച് പ്രഭു എന്താ പേര് ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയ് ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജിച്ചത് കഴ്സൺ ബംഗാൾ വിഭജനം നിലവിൽ വന്നപ്പോൾ മിൻഡോ രണ്ടാമൻ എന്നാൽ ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്ന സമയത്ത് വൈസ്രോയ് ഹാർഡിഞ്ച് പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പ്രസിഡൻ്റ് ആര് ബി എൻ ദർ ഇത് ഒരു മാരക ഇമ്പോർട്ടൻ്റ് ചോദ്യം നിരവധി പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യം ബംഗാൾ വിഭജനം റദ്ദു ചെയ്യുന്ന സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു ഉത്തരം ബി എൻ ദർ ആണ് ശ്രദ്ധിക്കണം ബ്രിട്ടീഷ് ഗവൺമെൻറ് നമ്മെ വിഭജിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപ്പെടുത്താൻ അവർക്ക് പറ്റില്ല ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സമരത്തിൽ മുഴങ്ങിയ ഈ വാക്യം രവീന്ദ്രനാഥ ടാഗോറിൻ്റേതാണ് അദ്ദേഹം വീണ്ടും പറയുന്നു പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ് ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കുന്നതുമായ രണ്ടറകളാണ്
ഈ രണ്ടറകൾ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും നിങ്ങളത് മനസ്സിലാക്കണം. ആ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടു രക്തമാണ് ഓരോ ബംഗാളിയുടെയും ശരീരത്തിലൂടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ ടാഗോർ. ഈ മാസ് ഡയലോഗ് PSC ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളുമാക്കി ബംഗാളിനെ ആര് വിഭജിച്ചു? ബ്രിട്ടീഷുകാർ. ഈ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിൻ്റെ രണ്ടറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ഠമാക്കപ്പെടുന്നതും ഈ ആയ രണ്ടറകളാണിത്. ഈ അറകളിൽ നിന്നും ഊറി വരുന്ന രക്തമാണ് ഓരോ ബംഗാളിയുടെയും സിരകളിലൂടെ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ആളാണ് രവീന്ദ്രനാഥ് ടാഗോർ. രവീന്ദ്രനാഥ് ടാഗോർ, ശ്രദ്ധിക്കണം, വളരെ ചെറിയൊരു ഭാഗമാണ് നമ്മളിന്ന് പഠിച്ചത്. പ്രിയ സുഹൃത്തുക്കളെ, വളരെ ചെറിയൊരു പോർഷനാണ് നമ്മളിന്ന് പഠിച്ചത്, ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനവുമായി PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് പരിചയപ്പെട്ടു. ഓർത്തു വയ്ക്കണം, ബംഗാൾ വിഭജിച്ചത് എന്ന്, ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്ന്, ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത തീയതി, ബംഗാൾ വിഭജനത്തിന് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ കവിതയുടെ പേരെന്താണ്, ആ കവിത ഇന്ന് ഏത് രാജ്യത്ത് ദേശീയഗാനമാണ്, രണ്ട് രാജ്യത്തിൻ്റെ ദേശീയഗാനങ്ങൾ രചിച്ചതാരാണ് എന്നാണ്, ഒക്ടോബർ 16 പ്രത്യേകത എന്താണ്. ഒക്ടോബർ 16 നമ്മൾ വിലാപദിനമായി ആചരിച്ചു. ഒക്ടോബർ 16 രാഖീബന്ധൻ, രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ വസ്തുതകൾ എന്തെല്ലാമാണ്? ബംഗാൾ വിഭജിക്കുന്ന സമയത്ത്, ബംഗാൾ റദ്ദു ചെയ്യുന്ന സമയത്ത്, ബംഗാൾ വിഭജനം നടപ്പിലാകുന്ന സമയത്ത്, ഈ മൂന്ന് സമയത്തെയും പ്രധാനപ്പെട്ട വൈസ്രോയിമാർ ആരെല്ലാം? ഇത്തരം ചോദ്യങ്ങളാണ് ബംഗാൾ വിഭജനത്തിൽ നിന്നും PSC എപ്പോഴും റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ചോദ്യം. ഇത്രയും തന്നെയാണ് ബംഗാൾ വിഭജനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ബംഗാൾ വിഭജനത്തെ തുടർന്നാണ് സ്വദേശി എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു പ്രസ്ഥാനം ഉയരുന്നത്. എന്നാൽ അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. ബൈ ബൈ.